കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പങ്കുവച്ച ഒരു കുറിപ്പാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. വേട്ടയാടപ്പെടുന്നത് സ്ത്രീ ആയതുകൊണ്ട് ഏതറ്റം വരെയും ആകാമെന്നത് വ്യാമോഹമാണെന്ന് പറഞ്ഞാണ് ആര്യ രാജേന്ദ്രന്റെ കുറിപ്പ് തുടങ്ങുന്നത്. കുറിപ്പൊന്ന് നമുക്ക് കേൾക്കാം. കേരളത്തിൽ നടന്നിട്ടുള്ള വിവാദങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെട്ടാൽ അതൊരു പ്രത്യേക ഹരത്തോടെ ചർച്ച ചെയ്യപ്പെടും. ഇനി വിവാദത്തിന്റെ ഒരു വശത്ത് ഇടതുപക്ഷത്തുള്ള ഏതെങ്കിലും സ്ത്രീ ഉണ്ടെങ്കിൽ ആ ഹരം അതിന്റെ മൂർധന്യത്തിലെത്തും. നിഷ്പക്ഷരെന്നും പുരോഗമനവാദികളെന്നും ലിബറലുകളെന്നുമൊക്കെ ലേബലൊട്ടിച്ച് അവതരിക്കുന്നവർ സെലക്റ്റീവായി മാത്രമേ പ്രതികരിക്കുന്ന അപഹാസ്യമായ കാഴ്ചയും ഈയിടെ കാണാം. പറഞ്ഞു വന്നത് വീണ വിജയൻ എന്ന സംരംഭകയെക്കുറിച്ചാണ്. അവർ മാത്രമല്ല ഞാനടക്കം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ നിലപാടുള്ള സ്ത്രീകൾക്ക് മേൽ നടക്കുന്ന വെർബൽ അറ്റാക്ക് അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചിട്ടും ചില ബുദ്ധികേന്ദ്രങ്ങളും മാധ്യമ ന്യായാധിപന്മാരും തുടരുന്നതുമായ മൗനം അശ്ലീലമാണെന്ന് പറയാതെ വയ്യ. രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ച് ആരോപണങ്ങൾ സ്വാഭാവികമാണ്. വീണ എന്ന സ്ത്രീക്ക് കേരളത്തിലെ സമകാലീന രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ? ഏതൊരാളെയും പോലും അവകാശങ്ങളും സ്വകാര്യതയും എല്ലാം ഉള്ള ഒരു സ്ത്രീയാണ് അവരും. അനാവശ്യ വിവാദങ്ങളിൽ അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ നിരന്തരം അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മേൽ സൂചിപ്പിച്ചവർ ആരെങ്കിലും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊന്നും ആരോപണം ഉന്നയിക്കുന്നവരോട് ചോദിക്കുന്നില്ല. എന്തെങ്കിലും ബോഷ്ക്ക് വിളിച്ചു പറയുക, എന്നിട്ട് അതിന്മേൽ ചർച്ച നടത്തുക. ചർച്ച നടത്തിയിട്ട് ഈ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? അതുമില്ല. ചർച്ചയുടെ പേരിൽ അവരെ ആവർത്തിച്ച് അപമാനിക്കുക, ഇതാണിപ്പോൾ നടന്നു വരുന്നത്. വീണ എന്ന സംരംഭക പിണറായി വിജയന്റെ മകളായിപ്പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം വേട്ടയാടപ്പെടുന്ന സ്ത്രീയാണ്. ഈ വേട്ട തുടങ്ങിയത് ഇന്നൊന്നുമല്ല. ഒന്നര പതിറ്റാണ്ടായി അവർ അച്ഛന്റെ രാഷ്ട്രീയത്തിന്റെ പേരിൽ നിരന്തരം വേട്ടയാടപ്പെടുന്നു. ഇന്നോളം ഉന്നയിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്കെതിരെ ഒരു പെറ്റി കേസ് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് വീണയ്ക്കൊപ്പം നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. കണ്ട ആരോപണങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതൊന്നും കൊണ്ട് വീണ വിജയൻ എന്ന സ്ത്രീയെ തകർക്കാമെന്നോ തളർത്താമെന്നോ വ്യാമോഹിക്കുന്നവർ തളർന്നു പോവുകയുള്ളൂ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞു നടക്കണ്ടല്ലോ, നമുക്ക് കാണാം. കേട്ടല്ലോ, ഇതാണ് ആര്യ രാജേന്ദ്രൻ പങ്കുവച്ച കുറിപ്പ്. സത്യത്തിൽ ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അക്ഷരം പ്രതി ശരിയല്ലേ? വീണ വിജയൻ എന്ന യുവതി എല്ലാവരെയും പോലെ ഒരമ്മയാണ്, ഭാര്യയാണ്, മകളാണ് അല്ലേ? സഹാവ് പിണറായി വിജയന്റെ മകളായി പോയതാണോ തെറ്റ്? അത് വീണയുടെ തെറ്റല്ലല്ലോ. കഴിഞ്ഞ ഏറെ നാളുകളായി പ്രത്യേകിച്ച് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷവും മുഹമ്മദ് റിയാസ് കല്യാണം കഴിച്ച ശേഷവും ഒറ്റതിരിഞ്ഞും കൂട്ടായും സൈബർ ആക്രമണം നേരിടുകയാണ് വീണ. ഇപ്പോൾ സ്വപ്നയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആക്രമണം. വീണയ്ക്കെതിരെയുള്ള ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. അന്വേഷണത്തിൽ കുറ്റക്കാരിയാണെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം, കുറ്റപ്പെടുത്താം, നിയമപരമായി ശിക്ഷിക്കാം. അല്ലാതെയുള്ള ഈ സൈബർ ആക്രമണം ഒട്ടും ഭൂഷണമല്ല, പ്രത്യേകിച്ച് ഈ സാംസ്കാരിക കേരളത്തിൽ.